ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നൊയമ്പുകാല പ്രത്യേക പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം രുചിച്ചറിയാൻ ധ്യാനാത്മകമായ ചിന്താവിഷയവും ദൈവവചനവും പ്രാർത്ഥനയിലും കൂടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇന്നത്തെ നൊയമ്പുകാല പ്രത്യേക പ്രാർത്ഥനയിൽ എന്തുകൊണ്ടാണ് വ്യഭിചാരത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് വളരെ സത്യം എന്നതും കർത്താവായ യേശു ക്രിസ്തു വ്യഭിചാരത്തെക്കുറിച്ച് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത് എന്ത് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ കൃപയ്ക്കു വേണ്ടി ഇന്നത്തെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. വീണ്ടും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. മറുവശത്ത് ശത്രു വരുന്നത് കൊള്ളയടിക്കാനും നശിപ്പിക്കാനുമാണ് എന്നും യേശു നമ്മെ പഠിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്ന് മാത്രമല്ല, സ്ത്രീയെ ആസക്തിയോടെ നോക്കുക പോലും ചെയ്യരുതെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ യേശു മുന്നറിയിപ്പ് നൽകുന്നു എങ്കിൽ അതിനർത്ഥം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ജീവൻ നൽകില്ല എന്ന് മാത്രമല്ല, പ്രത്യുത നമ്മുടെ ജീവൻ അപഹരിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും കൂടി ചെയ്യുന്നു. ഒന്നാമതായി, വ്യഭിചാരത്തിൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല എന്ന് നാം തിരിച്ചറിയണം. കാരണം ദൈവം വിശ്വസ്തതയുടെ പൂർണ്ണതയാണ്. ഈ വ്യഭിചാരം പിശാചിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വ്യഭിചാരത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും വ്യഭിചാരത്തെ ആകർഷകമാക്കാനും ഇന്ന് മാധ്യമങ്ങളിലെ വിവിധ വിഭാഗങ്ങളെ പ്രചോദിപ്പിക്കുന്നത് സാത്താനാണ്. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് നാം ആഗ്രഹിക്കുന്ന പരമമായ ആനന്ദവും സന്തോഷവും ഉളവാക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മിൽ പലരും എളുപ്പത്തിൽ അതിന് ഇരകളായിത്തീരുന്നു. നിങ്ങളുടെ കണ്ണുകളും കൈകളും നിങ്ങളെ പാപത്തിലേക്ക് നയിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് ഒരു നരക അനുഭവം ഉണ്ടാക്കുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. അത് തുടക്കത്തിൽ വളരെ മനോഹരമായി തോന്നിയേക്കാം, പക്ഷേ അവസാനം വലിയ അതൃപ്തിയിലും ദുരിതത്തിലും കഷ്ടപ്പാടിലും ചെന്നു പതിക്കും. ഒന്നിലധികം പങ്കാളികളുമായുള്ള ശാരീരിക ബന്ധത്തിന് ശേഷവും ഒരിക്കലും അവസാനിക്കാത്ത ദാഹം അവശേഷിച്ച സമറിയാക്കാരിയായ സ്ത്രീയുടെ അവസ്ഥ പോലെയാണ് ഇത്. ആരെങ്കിലും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അത് അവർക്ക് ദുരിതം സൃഷ്ടിക്കുക മാത്രമല്ല, അത് അവരുടെ പങ്കാളികൾക്ക് ഹൃദയാഘാതവും കഷ്ടപ്പാടും ഉണ്ടാക്കുകയും ചെയ്യും. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് പരസ്പര ബന്ധത്തിലുള്ള വഞ്ചനയുടെ മനോഭാവം വെളിപ്പെടുത്തുന്നു. അത് ആത്യന്തികമായി പരസ്പര ബന്ധത്തിലുള്ള എല്ലാ നല്ല പ്രതീക്ഷകളും വിശ്വാസവും തകർക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നതിലൂടെ ഇവിടെ ആദ്യ പങ്കാളിയിലോ മറ്റുള്ള പങ്കാളികളിലോ നല്ല സംതൃപ്തമായ ഒരു ജീവിത അനുഭവം സൃഷ്ടിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. വ്യഭിചാരം നിമിത്തം ജീവിത പങ്കാളിയുമായി ഒരേ ഹൃദയവും മനസ്സുമായി ഒന്നായിത്തീർന്ന് ഒരുമിച്ച് വളരാനുള്ള അനുഗ്രഹം നഷ്ടപ്പെടുന്നു. അതിനാൽ വ്യഭിചാരം ഫലപ്രദമായ മാനുഷിക ബന്ധത്തിൻ്റെ അനുഗ്രഹം അപഹരിക്കുക മാത്രമല്ല, വിശ്വസ്തതയുടെ പൂർണ്ണതയായ ദൈവത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുകയും ചെയ്യുന്നു. വ്യഭിചാരത്തിന് അടിമയായ ഏതൊരാളും അതിൻ്റെ ഉത്ഭവം അവിശ്വസ്തതയിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കണം. നാം നമ്മോട് തന്നെ അവിശ്വസ്തത കാണിക്കുമ്പോൾ നാം മറ്റുള്ളവരോടും അവിശ്വസ്തത കാണിക്കുന്നു. നാം മറ്റുള്ളവരോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ ഓർക്കുക, നാം നമ്മോട് തന്നെ അവിശ്വസ്തത കാണിക്കുന്നു. അതിനാൽ നമ്മോടോ മറ്റുള്ളവരോടോ ആയിക്കൊള്ളട്ടെ, അവിശ്വസ്തത കാരണം ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രം ഫലം. അതിനാൽ നമുക്ക് ദൈവത്തിലേക്ക് ഇന്ന് തിരികെ ചെല്ലാം. നമ്മുടെ എല്ലാ കുറവുകളെയും പ്രലോഭനങ്ങളെയും ചീത്ത ശീലങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിക്കാം. നമ്മെയും നമ്മുടെ ബന്ധങ്ങളെയും സംരക്ഷിക്കാൻ, ഊട്ടിയുറപ്പിക്കാൻ, പൂർണ്ണമായ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി നമുക്ക് ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം കരുണയുള്ളവനാണ്. അതിനാൽ അനുദപിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയും അവൻ ഒരിക്കലും വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. നാം ദൈവത്തോടൊപ്പമാണെങ്കിൽ നമ്മുടെ ജീവൻ അപഹരിക്കാനോ കൊള്ളയടിക്കാനോ നശിപ്പിക്കാനോ മറ്റൊരു ശക്തിക്കും കഴിയുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി മരിക്കാൻ അയച്ചതിന് മാത്രമല്ല, ഈശോയുടെ പ്രബോധനത്തിലൂടെ സത്യത്തിൻ്റെയും രക്ഷയുടെയും മാർഗം ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്കായി യേശുവിൻ്റെ രക്തത്താൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പാപമോചനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിലും വിശ്വസ്തതയിലും കരുണയിലും അനുകമ്പയിലും ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അങ്ങയോട് ഐക്യപ്പെടാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ ശാശ്വതമായ വചനവും ആത്മാവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിലൂടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം തേടാൻ ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവത്തോടുള്ള അങ്ങയുടെ അനുസരണത്തിൻ്റെ യോഗ്യതയാൽ ദുർബലരുടെയും രോഗികളുടെയും കഷ്ടപ്പെടുന്നവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും പാവപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഇടപെടാനുള്ള മഹത്തായ കൃപയും ശക്തിയും അങ്ങേക്ക് ലഭിച്ചുവല്ലോ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ മധ്യസ്ഥം തേടുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ഉറവിടമാണല്ലോ അങ്ങ്. പരിശുദ്ധ കന്യകേ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ബഹുത്വപ്രകാരം ശാരീരിക പാപങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും മോചനവും സൗഖ്യവും ലഭിക്കുന്നതിനു വേണ്ടി വളരെ ശക്തമായ രീതിയിൽ അങ്ങ് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവസന്നിധിയിൽ വിശ്വസ്തനും നീതിമാനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ദൈവത്തിൻ്റെ എല്ലാ വിശുദ്ധരെ, മാലാഖമാരെ, ശാരീരിക പാപങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പരിപൂർണ മോചനവും സൗഖ്യവും ലഭിക്കുന്നതിനു വേണ്ടി വളരെ ശക്തമായ രീതിയിൽ നിങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ മിഖായേലേ, ദൈവത്തിൻ്റെ എല്ലാ ശക്തരായ ദൂതന്മാരെ, ഞങ്ങളെ സംരക്ഷിക്കുകയും ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾക്കെതിരെയുള്ള ആത്മീയ പോരാട്ടത്തിൽ ഞങ്ങൾക്കു വേണ്ടി പോരാടുകയും ചെയ്യണമേ എന്ന് ദൈവപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായും തിരുസഭയും നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ, പാപത്തെയും സാത്താനെയും മാറ്റി നിർത്തുവാനുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ പൂർണ്ണ ജീവൻ അനുഭവിക്കുവാനുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കും. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ മലയാളം ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും നമുക്കൊരുമിച്ച് പാത്രരാകാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.